സഹായിക്കുന്നവളാണ് സ്വാലിഹിന്റെ കൂടെ നിന്ന് സഹായിക്കുന്നവളാണ് സ്വാലിഹായ പെണ്ണിനെ സ്വാലിഹായ ഭർത്താവിന്റെ അടയാളം നമ്മൾ പറഞ്ഞുവല്ലോ. പെണ്ണിനെ സഹായിക്കണം, അടുക്കള ജോലി ചെയ്തു കൊടുക്കണം, എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ജോലി ചെയ്തു കൊടുക്കണമെന്ന് നമുക്ക് ആറുണ്ടോ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ കൂടെ വാഹനത്തിൽ ഡ്രൈവറായ ഭർത്താവിന്റെ കൂടെ നിങ്ങൾ ക്ലീനറായിട്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഭർത്താവ് ജോലിക്ക് വേണ്ടി മാർക്കറ്റിലേക്ക് പോകുമ്പോ ഭർത്താവിനെ സഹായിക്കാനെ മാർക്കറ്റിലേക്ക് ഇറങ്ങിപ്പോവണമെന്നല്ല ഞാൻ പറയുന്നത്. ഭർത്താവിനെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം മോളെ. വാക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണേ. നിങ്ങളെ ഭർത്താവ് പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെന്നറിഞ്ഞാലേ ആ ഭർത്താവിന്റെ മനസ്സിന് വേണ്ടി, ആ ഭർത്താവിന്റെ മനസ്സിന് വേണ്ടി ശക്തി പകരേണ്ടത് നിങ്ങളാ. ആ ഭർത്താവിന്റെ മനസ്സിന് ശക്തി പകരേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് ഭർത്താവിന് മനക്കരുത്ത് പകരേണ്ടത്. ഇക്കാ നിങ്ങൾ ധൈര്യമായി തുടങ്ങുക. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാമല്ലോ. നിങ്ങൾ ധൈര്യമായി കച്ചവടം നടത്തുക. നിങ്ങളെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാനെ ഈ പ്രിയപ്പെട്ടവൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കച്ചവടത്തിലും നിങ്ങളെ ബിസിനസ്സിലും നിങ്ങളെ വാഹനത്തിലും അല്ലാഹു ബറക്കത്ത് തരാ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കൊണ്ടെങ്കിലും പെങ്ങളെ നിങ്ങൾ ഭർത്താവിന് നിങ്ങൾ കൂടെ നിൽക്കണം മോളെ. ഭർത്താവിന്റെ മനസ്സിൽ ശക്തി പകരുന്നവളാവണം. അവൾ സ്വാലിഹായ പെണ്ണാണ്, അവൾ സ്വാലിഹായ പെണ്ണിന്റെ അടയാളമാണ്. ചില ഭാര്യമാരെ കണ്ടിട്ടില്ലേ നിങ്ങളെ, ഭർത്താക്കന്മാര് ചെറിയൊരു ബിസിനസ് തുടങ്ങുമ്പോ ആ ബിസിനസ്സിനെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് തുടങ്ങിയാലും അങ്ങനെ തന്നെ, നിങ്ങൾ എന്തിനെ മുന്നിട്ടിറങ്ങിയാലും അങ്ങനെ തന്നെ, അത് വിജയിച്ചു കാണൂല, അത് വിജയിച്ചു കാണൂല എന്ന് പറഞ്ഞു തരുന്നവരില്ലേ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ചില ഭാര്യമാരില്ലേ, ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടാൻ പാടില്ല പെങ്ങളെ. ആ പെണ്ണിന്റെ ഒരു സ്വഭാവം നിങ്ങളിൽ വരാൻ പാടില്ല എന്നാണ്. സ്വാലിഹായ പെണ്ണിന്റെ അടയാളം അങ്ങനാണ്. ഭർത്താവിന്റെ കൂടെ ജോലി ചെയ്യാനുള്ള മനസ്സ് അവൾക്കുണ്ട്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാലേ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഭർത്താവാണ്, കച്ചവടം നടത്തുന്ന ഭർത്താവാണ്, ബിസിനസ് നടത്തുന്ന ഭർത്താവാണ്. ആ ഭർത്താവിന്റെ ബിസിനസിന്റെ കണക്കുകളെല്ലാം, ആ ഭർത്താവിന്റെ സാമ്പത്തികമായ കണക്കുകളെല്ലാം നിങ്ങളെ കൊണ്ട് കൂട്ടിവെക്കാൻ കഴിയുമെങ്കിലേ നിങ്ങൾക്ക് എങ്ങനെയാണോ അവരെ സഹായിക്കാൻ മനസ്സ് വരുന്നത് ആ സഹായം നിങ്ങൾ കൊടുക്കണേ. ലോക്ഡൌൺ ആയതിന് ശേഷം, കൊറോണ വന്നതിന് ശേഷം പലർക്കും ജോലിയില്ലല്ലോ, പലരും വല്ലാത്ത വിഷമത്തിലാണല്ലോ, പലരും വല്ലാത്ത സങ്കടത്തിലാണല്ലോ. അല്ലാഹു നമുക്ക് റാഹത്ത് തരട്ടെ, അല്ലാഹു നമുക്ക് സമാധാനം തരട്ടെ, അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ. മാഷാ അല്ലാ, ജോലിയില്ലാതെ വിഷമിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ, ജോലിയില്ലാതെ സങ്കടപ്പെടുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ടല്ലോ. ആ സമയത്ത്, ഈ സമയത്ത് ജോലിക്ക് പോവാ നിങ്ങളെ ഭർത്താക്കന്മാരെ കൊണ്ട് കഴിയുന്നില്ല എന്നാൽ നിങ്ങളെ ഭർത്താവിനെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ജോലിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിനെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യമാരില്ലേ, ആ ഭർത്താവിനെ മനസ്സ് സങ്കടപ്പെടുത്തുന്ന വല്ലാത്ത സങ്കടത്തിലാണ് ഭർത്താക്കന്മാരെ ജോലിയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി കാലഘട്ടത്തെ ഈ മാനുള്ള പെണ്ണെ നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയേണ്ട ബാക്കി എന്താണ്? ജോലിയില്ലെങ്കിലെന്താണ്, പല ഭാഗത്തും കൊറോണ പോസിറ്റീവായി പലരും വല്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടില്ലേ? നമുക്ക് ജോലിയില്ലെങ്കിലും എന്താണ്, നമ്മൾ അല്ലാഹു പട്ടിണിക്കിട്ടില്ലല്ലോ, നമ്മ അല്ലാഹു കണ്ണുനീര് കുടിപ്പിച്ചിട്ടില്ലല്ലോ, ഒരു നേരത്തെ ഭക്ഷണം തരാതെ അല്ലാഹു നമ്മളെ പട്ടിണി കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്ന മനസ്സാണ് പെങ്ങളെ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്ന സ്വലാഹ്യത്തുള്ള മനസ്സാണ് പൊന്നുമോളെ നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഭർത്താക്കന്മാരുടെ വിഷമത്തിലും സങ്കടത്തിലും സഹതാപത്തിലും ടെൻഷനിലും അവർക്ക് തണലേകാ നിങ്ങളെ മാത്രമാണ്, അവർക്ക് കുളിരേഖ നിങ്ങൾ മാത്രമാണ്, അവർക്ക് സമാ